മക്കളെ റംസാൻ വ്രതാരംഭം പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഒരു മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുന്നു അനുഗ്രഹങ്ങളുടെയും പാപമോചനത്തിന്റെയും മാസമായ റമദാനിൽ വിശ്വാസികൾ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون പുണ്യങ്ങളുടെ വസന്തകാലമാണ് വിശുദ്ധ റമദാൻ പുണ്യകർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മാസം പാപമോചനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും മാസം വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടതുൾപ്പെടെ ഇസ്ലാമിലെ സുപ്രധാനമായ പല കാര്യങ്ങൾക്കും സാക്ഷിയായ മാസം കൂടിയാണ് റമദാൻ പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഈ ഒരു മാസം വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുന്നു പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു രാത്രിയിലെ തറാവീഹ് നിസ്കാരം ഇഫ്താർ അത്താഴം തുടങ്ങിയവയൊക്കെ ഈ മാസത്തിന്റെ മാത്രം പ്രത്യേകതയാണ് റമദാനിലെ ആദ്യത്തെ 10 ദിവസം അനുഗ്രഹത്തിന്റെയും രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെയും അവസാനത്തെ 10 നരകമോചനത്തിന്റെയുമാണ് എന്നാണ് വിശ്വാസം ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന രാവ് അവസാനത്തെ 10 ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ദിവസമായിരിക്കുമെന്നാണ് പ്രബല അഭിപ്രായം അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 നാളുകളിൽ വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ റമദാനിലും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് കർമ്മങ്ങളെല്ലാം നടക്കുന്നത് പള്ളികളിലെ സമൂഹ ഇഫ്താറുകൾക്ക് സൗദിയിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് പള്ളികളിലെ പ്രാർത്ഥനകളെല്ലാം സമയം ചുരുക്കി നിർവഹിക്കാനാണ് നിർദ്ദേശം കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്കും കോവിഡ് ഭേദമായവർക്കും മക്കയിൽ ഉംറ നിർവഹിക്കാനും മദീനയിലെ പ്രവാചകന്റെ പള്ളി സന്ദർശിക്കാനും ഇത്തവണ അവസരമുണ്ട് ജലീൽ കണമകലം 24 ജിദ്ദ